നജസ് കലർന്ന വെള്ളത്തിന്റെ വിധി വെള്ളത്തിൽ നജസ് കലരുകയും അത് കാരണം അതിന്റെ മണം രുചി നിറം എന്നീ മൂന്ന് ഗുണങ്ങളിലും മൂന്ന് ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെടുകയും ചെയ്താൽ ആ വെള്ളം നജസാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യം അതാ അഥവാ യജുമ ഉണ്ട് ആ വെള്ളം അത് കുറഞ്ഞതാണെങ്കിലും കൂടിയ അളവിൽ ആണെങ്കിലും ഉപയോഗികാവതല്ല അശുദ്ധിയെ ഉയർത്തുന്നതിനോ മാലിന്യം നീക്കം ചെയ്യുന്നതിനോ അത് ഉപയോഗികാവതല്ല എന്നാൽ വെള്ളത്തിൽ നജസ് കലർന്നെങ്കിലും മേൽപ്പറഞ്ഞ ഒരു ഗുണത്തിലും വെള്ളത്തിന് വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ വെള്ളം കൂടുതൽ അളവിൽ ഉണ്ടെങ്കിൽ അത് മലിനമായിട്ടില്ല അതായത് ഏർ കൂടുതലുള്ള വെള്ളത്തിൽ നജസ് കലർന്നാൽ രുചി നിറം മണം എന്നീ മൂന്ന് മൂന്ന് ഗുണത്തിലും വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ അത് മലിനമല്ല അതുകൊണ്ട് ശുദ്ധീകരണം നടത്താവുന്നതാണ് എന്നാൽ കുറഞ്ഞ അളവിൽ ഉള്ള വെള്ളം ആണെങ്കിൽ നജസ് അതിൽ വീണാൽ തന്നെ വെള്ളം നജസാകും അതായത് എന്താ രണ്ട് ഈ കുറഞ്ഞ അളവിലുള്ള വെള്ളമാണെങ്കിൽ അതിൽ നെജസ്സ് വീണാൽ തന്നെ ഗുണം ആ രുചി മണം നിറം എന്നീ വ്യത്യാസങ്ങളിൽ വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ തന്നെ നജസ് വീണാൽ തന്നെ അത് നജസ്സാകും അതുകൊണ്ട് ശുദ്ധീകരണം പാടില്ല കൂടുതൽ അളവിൽ ഉള്ള വെള്ളം എന്നാൽ വിവക്ഷ രണ്ട് കൊല്ലത്ത് അതിൽ അധികമോ അഥവാ ഏകദേശം നൂറ്റി അറുപതര ലിറ്റർ വെള്ളമാണ് അതായത് ഇപ്പൊ നമ്മൾ കൂടുതൽ വെള്ളം എന്നും കുറവ് അളവിലുള്ള വെള്ളം എന്നും പറഞ്ഞു അപ്പൊ കൂടുതൽ അളവിലുള്ള വെള്ളം എന്നാൽ എന്താണ് രണ്ട് കുല്ലത്ത് രണ്ടു കുല്ലത്ത് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപതര ലിറ്റർ വെള്ളമാണ് രണ്ടു കുല്ലത്തോ അതിലധികമോ വെള്ളമാണ് രണ്ട് കുല്ലത്തിൽ കുറഞ്ഞ വെള്ളമാണ് കുറഞ്ഞ അളവിലുള്ള വെള്ളം എന്നത് കൊണ്ട് വിവക്ഷ തെളിവുകൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു

അതായത് രണ്ട് കുള്ളത്തിൽ കൂടുതൽ വെള്ളത്തിൽ നജസ് വീണാൽ വെള്ളത്തിന് ഗുണവ്യത്യാസം സംഭവിച്ചിട്ടില്ലെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ വെള്ളം ശുദ്ധമാണ് കൂടാതെ സനതിൽ ചെറിയ ദുർബലത ഉണ്ടെങ്കിലും ആശയം സൊഹീഹാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയ ഒരു ഹദീസിൽ കാണാം ഇന്നൽ മാ അല നിശ്ചയം വെള്ളത്തെ ഒന്നും മലിനമാക്കുകയില്ല കാരണം വെള്ളത്തിന്റെ മണം രുചി നിറം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ടതല്ലാതെ പെട്ടല്ലാതെ അലൈക്കും